കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ രക്തശാസ്ത്ര സംബന്ധമായ സംശയങ്ങൾ ഞങ്ങളെ നേരിൽ വിളിക്കുക അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം ആർ ബാബു നരേന്ദ്ര മറുപടി നൽകുന്നതായിരിക്കും. സർ, നമ്മൾ മുമ്പ് സംസാരിച്ച ഫാക്ഷയുടെ കാര്യങ്ങളൊക്കെ അതിന് മറ്റെന്തെങ്കിലും പറയാനുണ്ട്? അതിന് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ഒരു ഗാഡ്ജറ്റ് ഉപകരണമുണ്ട്, അതിന് എഡ്യൂക്കേഷൻ ടവർ എന്ന് പറയും. പഗോഡ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. പൂർത്ത ഒരു ചെറിയ ഗോപുരം പോലെയുള്ള ഒരു ഇതാണ്. അത് കുട്ടികളുടെ മേശപ്പുറത്ത് പഠിക്കുന്ന മേശയുടെ വലത്തുവശത്ത് വയ്ക്കുന്നത് വിദ്യയ്ക്ക് പുരോഗതി ഉണ്ടാകാൻ സഹായിക്കുമെന്നാണ് ഫെങ്ഷുയി അവകാശപ്പെടുന്നത്. ഒരു അതിൻ്റെ ആകൃതി ലക്ഷ്യം ഒക്കെ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. ഹലോ, നിങ്ങളുടെ സ്വാഗതം, പറഞ്ഞോളൂ, പേര് പറയൂ. മകളുടെ പേര് സൗമ്യ. സൗമ്യ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 14/6/2001. സ്ഥലം തിരുവനന്തപുരം. 14/6/2001 7/6 AM ത്രിവേണ്ടം ജില്ല പൂരിട്ടാതി നക്ഷത്രം. എന്താണ് അറിയാനത് പറഞ്ഞോളൂ. ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. കാരണം ഇതിനകത്ത് ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അത് ബുധനെ കൊണ്ടുണ്ടാകുന്നതാണ്. ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതുള്ളത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ രാഹു എന്ന് പറഞ്ഞൊരു ചീത്തഗ്രഹം കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ തനിയെ നിൽക്കുന്ന ബുധൻ തനിയെ നിൽക്കുന്ന ആ ഫലമായിരിക്കത്തില്ല കൂടെ നീചഗ്രഹങ്ങൾ നിൽക്കുമ്പം കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം സാധാരണഗതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുക ബുധനാഴ്ച. കുട്ടി പ്രാർത്ഥിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ബുധനാഴ്ച. ബുധനാണ് ഈ രാഹുവിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പരിഹാരങ്ങൾ പലതും നമ്മൾ പറയാറുണ്ട്. ജപം, ദാനം, ഹോമം, അർച്ചന, രത്നധാരണം, പുഷ്പധാരണം, വസ്ത്രധാരണം, യന്ത്രധാരണം, ഇങ്ങനെ അനവധി പരിഹാരങ്ങളുണ്ട്. ഇത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുധൻ്റെ ആ ഗുണങ്ങളെല്ലാം കിട്ടാനുള്ള സാധ്യത ഈ ഉള്ള ജാതകമാണ്. ഭാവി വളരെ നല്ലതാണ്. നല്ല യോഗങ്ങൾ, ഗജകേസരി യോഗമൊക്കെ ഉള്ള ജാതകമാണ്. ഭാവി വളരെ ശോഭനമാണ്, കുഴപ്പമൊന്നുമില്ല. സൗമ്യ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. നിഷിയാണ് SMS അയച്ചിരിക്കുന്നത്. 16/9/1989. സമയം മോർണിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. സമയം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. 16/9/1989. എന്താ അറിയണ്ടേ? എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ്. കൊല്ലം ജില്ല. ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് വ്യയസ്ഥാനത്താണ്. അത്ര നല്ലതല്ല. വിദ്യക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഭാവി ഏതായാലും ശോഭനകരമാണ്. സൂര്യൻ, ശുക്രൻ, ചന്ദ്രൻ ഈ ഗ്രഹങ്ങളൊക്കെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഭാവി ഏറ്റവും അനുകൂലമായിരിക്കും. നിഷിക്ക് മറുപടി ലഭിച്ചു. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. പേര് പറയൂ. ശരി, പറഞ്ഞോളൂ. 1981 നവംബർ 10. സമയം രാവിലെ 11:30. ജനിച്ചത് കൊല്ലം. മകന്റെ പേര് പറയും.
അജീഷ് എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ കണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അതെ അശ്വതി നക്ഷത്രം, അതെ അശ്വതി നക്ഷത്രം ആണ് വരുന്നത് ആ ഡേറ്റിൽ. ആ അപ്പം ഈ അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ കണ്ടാശ്ശേരി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നവംബർ 2nd വരെയുണ്ട് ഈ വർഷാവസം 2014. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. അങ്ങനൊക്കെ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സൂര്യദശയാണ്, സൂര്യൻ നിജത്തി നിൽക്കുകയാണ്. ആ ഒരു ചൊല്ലുണ്ട്, ആദിത്യ ദശയിൽ അലയാത്തവനില്ല. അപ്പം ആദിത്യ ദശയാണ്, അത് നല്ല സ്ഥാനത്തല്ല, സൂര്യൻ ഏറ്റവും മോശമായ സ്ഥാനത്ത് നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പം അത്രയൊരു നല്ല ഇതായിട്ട് 32 വയസ്സ് വരെ അത്ര നല്ലൊരു സമയമല്ല. 32 വയസ്സ് കഴിയുന്നവരെ ഇനിയിപ്പോ ചന്ദ്രദശയാണ് വരുന്നത്. ചന്ദ്രദശയെ നന്നായിരിക്കും. ഇതൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ താമസം വരുന്നുണ്ട്. സന്താന ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് വ്യയസ്ഥാനത്താണ്, അപ്പോൾ താമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒരു പുരുഷൻ്റെ ജാതകം മാത്രം വെച്ചുകൊണ്ട് പറയാവുന്ന കാര്യമല്ല. സ്ത്രീയുടെ ജാതകം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സന്താനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പരിപൂർണമാകുകയുള്ളൂ. നാട്ടില് വിട്ടുപോകാൻ അതിനുള്ള സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. മറ്റൊരു SMS പോകാം. അതിനു മുമ്പ് ഒരു പ്രേക്ഷക ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം. ലൈന് ഡ്രോപ്പായെന്ന് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ സമയം ഏകദേശം ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ, സംശയങ്ങൾ, അതുപോലെ SMS ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് വിശദമായി പരിശോധിച്ച് മറുപടി നൽകാം. അപ്പം ഇന്നത്തെ ദിവസം തത്സമയം പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിന് വളരെയധികം നന്ദി. അപ്പോൾ ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിലോ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബുനരേന്ദ്ര എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 വരെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം.